കേട്ടല്ല, എന്റെ ദീകൊടി ദീകൊടി ഒക്കെ കിളി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു രക്ഷയില്ലാത്ത ചൂട വിയർത്തിട്ട് എനിക്ക് എന്തോ ചെയ്യുന്നുണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ കുമ്മിട്ടി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സെക്യൂർ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിക്കണം. ഞാനും വീട്ടിലാണ്, സേഫായിട്ട് ഇരിക്കുകയാണ് ഞാനും തന്നെ. ഓക്കെ, ഞാനിന്ന് പുതിയൊരു സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പെൺപിള്ളേരുടെ പ്രശ്നത്തിൽ ഇപ്പം മോശം മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കാനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നുവെച്ചാലാണ് ഞാൻ ഇനി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ. ഞാൻ എൻ്റെ പി സി ഒഡിനെ കുറിച്ച് പറയാം. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് പി സി ഒഡി അല്ലെങ്കിൽ പി സി ഒഡി പ്രോബ്ലം, ബിക്കോസ് പ്രോബ്ലം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പി സി ഒഡി ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. സോ എനിക്ക് മാത്രമാണോ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഓൾറെഡി ഇറഗുലർ ആണ് പീരിയഡ്സ്, അത് കൂടാണ്ട് എന്തോ ഒരു എക്സ്ട്രാ ഇറഗുലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പോട്ടിങ് പോലെ കാണുക, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ കപ്പിളി പോകും. ഈ ഡൗട്ട് തുടങ്ങുന്നതിനേക്കാളും ഒരു മാസം മുന്നേ മുതൽ ചെറിയൊരു എന്താ പറയുക ഇറഗുലർ പീരിയഡ്സ് നിന്ന് വീണ്ടും ഒരു എക്സ്ട്രീം ഇറഗുലർ ആയിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ ബേസിക്കലി ഞാൻ ഒരു എന്താ പറയുക ഇച്ചിരി ഫാറ്റി ടൈപ്പാണ്. അത് പൊതുവെ അങ്ങനെയാണ്. ഞാൻ എന്താ പറയുക വണ്ണം ഇപ്പോൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വണ്ണം കുറയുന്ന ഒരു ടൈപ്പല്ല. അതിന് പക്ഷേ ഫ്ലെക്സിബിൾ ആണ്, വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു ഒന്ന് ഒതുങ്ങിക്കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡി തന്നെയാണ് എൻ്റെ. പക്ഷേ എന്നാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കും, അങ്ങനത്തെ ഒരു ബോഡി കൂടിയാണ്. അപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക പെട്ടെന്നൊരു ഹൈക്ക് വന്നു ശരീരത്തിൻ്റെ വണ്ണത്തിലും ഇതിലൊക്കെ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ വന്നിച്ചപ്പോൾ ഞാനും വിചാരിച്ചത് എന്തപ്പോൾ അത് ഒരു ഒരു പിടുത്തല്ലാത്തൊരു അവസ്ഥയാണല്ലോ, ഇത് എന്താ ഇങ്ങനെ വണ്ണം വയ്ക്കണേന്നൊക്കെ വിചാരിച്ചു ഞാൻ. ഞാൻ വിചാരിച്ചു എന്താ പറയുക ഒന്ന് ഡെലിവറി കഴിഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ ഫീഡ് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ എന്താ പറയുക ചിലപ്പോൾ ഓൾറെഡി എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളതായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇനി തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വണ്ണം വയ്ക്കുന്നത്. കാരണം ഹൈപ്പോ തൈറോയിഡിന് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി പ്രഗ്നൻസിയിൽ കേട്ടോ, അതിന് മുന്നും കഴിച്ചിരുന്നു. സോ ചിലപ്പോൾ ഇനി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടോ ഇനിയിപ്പോൾ ഇനി ചെക്ക് ചെയ്യണോ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നിരുന്നു എനിക്ക്. അപ്പോഴും മനസ്സിൽ ഈ പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ല. കാരണം ചിന്തിച്ചിട്ടേ ഇല്ല ഇങ്ങനെ പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല.
അപ്പൊ അങ്ങനെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് വന്ന സമയത്ത് ഉണ്ണിയേട്ടൻ നാട്ടിൽ വന്നു. അപ്പൊ കുറച്ച് നട്ട്സും കൂടി ഉണ്ടായിരുന്നു, കുറച്ച് നട്ട്സ് കൊണ്ടുവന്നുണ്ടായിരുന്നു. അപ്പൊ ഈ നട്ട്സൊക്കെ എന്താ പറയാ, നല്ല രീതിക്ക് നട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിലും ഞാൻ നന്നായിട്ട് നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഫുഡിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് നട്ട്സിനോടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നട്ട്സ് കിട്ടിയപ്പോൾ ഞാൻ എന്താ പറയാ, കാഷ്യൂസ് ആയാലും പിസ്ത ആയാലും ബദാം ആയാലും നന്നായി ഭക്ഷണം നന്നായി കഴിച്ചു ഞാൻ നല്ല രീതിക്ക് ഞാൻ വന്നിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രഗ്നന്റ് ആണോ ഇനിയിപ്പോ, കാരണം ആദ്യത്തെ ആ മൂന്നര മാസത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഭയങ്കരമായിട്ട് ബ്രൈറ്റ് റെഡ് ഒക്കെ വരേണ്ട സമയമാണ് അല്ലേ, കാരണം എച്ച് സി ജി ഹെയർ നല്ല ഹൈ ആയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തപ്പത് ഈ മൂന്നര മാസമായിട്ടും പീരിയഡ്സ് ആയിട്ടില്ല, പിന്നെ ഈ ഫെയിൻ ലൈൻ കാണുന്നതേ, മേ നാട്ടുകാർ അത് ഇതും തേങ്ങി വാങ്ങിയൊക്കെ പറയില്ലേ, ഇതപ്പ എന്തപ്പ. പിന്നെ മൂപ്പര് വന്ന ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ പോവുകയും ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി.
ചെയ്യുമല്ലോ. അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഒരു ഗ്യാസ്ട്രോണിന് സജസ്റ്റ് ചെയ്യും. ഞാൻ പോയി കണ്ടോന്നുമില്ല. ഞാൻ എന്താ പറയാ, അപ്പൊ തന്നെ 37 എനിക്ക് ഒരു സിസ്റ്റാക്കർ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഒരു 10-35 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് എനിക്ക് എഴുതി തന്നു. അത് കൺസ്യൂം ചെയ്ത് കഴിപ്പം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ണം എന്താ പറയാ, അത്രയ്ക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നില്ല. കാരണം പൊതുവെ വണ്ണമുള്ള കാരണം വണ്ണമുള്ളതാണ്. പിന്നെ അത്യാവശ്യം നന്നായി ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലൊരു ടൈപ്പ് ഓഫ് ആളും കൂടിയാണ് ഞാൻ. ഓക്കെ, പിന്നെ വണ്ണം കുറയ്ക്കാൻ ഇച്ചിരി പാടാണ്, പക്ഷെ നോക്കണം, കുറയ്ക്കണം. നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക, ഫിസിക്കലി നമ്മൾ എത്രത്തോളം ഫിറ്റാവുന്ന നോക്കുക, ആ ഫിറ്റാവുന്ന നോക്കുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് നല്ലതാണ്. അങ്ങനെയുള്ള പക്ഷെ എനിക്ക് വേറെ എക്സ്ട്രാ ഈ പിരിയഡ് സ്റ്റേറ്റിൻ്റെ മുമ്പ് തന്നെ ഈ വണ്ണം വയ്ക്കുന്നതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചിലർ പറയുന്നുണ്ട് സിംറ്റംസ് ഓഫ് ഈ സിവിൽ എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, കണ്ടു ഈ ആക്നെ ഒന്നും പി സി ഒഡിയുടെ അല്ല കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക, എല്ലാ ആക്നെയ്സും പി സി ഒഡി ഉണ്ടെന്നല്ല പറയണേ. ചില ആക്നെയ്സ് എന്താ പറയുക, നമുക്ക് ചിലരെ ഇങ്ങനെ ഭയങ്കര കൂന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നില്ലേ, അപ്പം അവർക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യണത് നന്നായിരിക്കും ഇത് പി സി ഒഡിയുടെ ആണ്ടോ എന്ന്. കാരണം കണ്ടിന്യൂസ്ലി ഇത് മാറാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എനിക്കിത് 2 ദിവസത്തേക്കും മാറി. കാരണം ഞാൻ കുറച്ച് ഒരു വറവ് കഴിച്ചു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ദെൻ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫേഷ്യൽ ഹെയർസൊക്കെ നന്നായിട്ട്, അതായത് രോമ വളർച്ച ഭയങ്കരമായിട്ട് വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്താ പറയുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്, ശരിയാണ്, അത് ആ ഒരു സംഭവം സത്യമാണ്. മുടി കൊഴിച്ചിൽ അത്യാവശ്യം നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ദൈവം, ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു സാധാരണ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ മുടി കൊഴിക്കല്ല ചെയ്യുക, സാധാരണ മുടി വളരെ ചെയ്ത്. എനിക്ക് മുന്നേ ദേവേനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ മുടി വളരെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ അപ്പം അതിങ്ങനെ വേറെ എന്തെങ്കിലും ആവോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇറഗുലർ പീരിയഡ്സ്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓവർ ബ്ലീഡിങ് ഉണ്ടാവുക, ദെൻ സ്പോട്ടിങ്. ഇപ്പോൾ മന്ത്ലി ഒരു 4-5 പ്രാവശ്യം തന്നെ ഒരു വട്ടം സ്പോട്ടിങ് കണ്ടി, പിന്നെ കണ്ടിന്യൂസ്ലി ഇല്ലാണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഘട്ടം വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പേടി കൊണ്ട് നമുക്കിത് പറഞ്ഞതാണ് പി സി ഒ ഡി ആണെന്ന്. ഞാൻ അങ്ങനെയാണ് ഞാൻ കൺഫേം ആക്കിയത്. ഓക്കെ, ഞാൻ പി സി ഒയുടെ കുറച്ച് സിംറ്റംസ് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആക്നെ വീഴുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ഹെയർ ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവുക, ലോസ് ഓഫ് ഹെയർസ് വരിക, അതുപോലെ തന്നെ നമുക്ക് ഫാറ്റിക് ആവുക, വണ്ണം വയ്ക്കുക, നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുക, അതിൻ്റെ ഒപ്പം തന്നെ ഒബിസിറ്റി അറിയാലോ, വണ്ണം വയ്ക്കുക സംഭവം വരിക, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വയറ് ഭയങ്കരമായിട്ട് ചാടുക, അതുപോലെ തന്നെ നമുക്ക് ഓവറി സൈഡിൽ ഓവറി 2 ഓവറി സൈഡിൽ നമുക്ക് പെയിൻ അനുഭവപ്പെടുക. ചില സമയത്ത് നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു വയറ് തൂങ്ങിക്കെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി പെയിൻ പോലെ തോന്നും, അങ്ങനെ തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗമൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെയാണ് കേട്ടോ പറയുന്നത്, ഐ പേഴ്സണലി ഞാൻ പറയുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ദെൻ കാലിൻ്റെ അടിഭാഗത്തൊക്കെ ഓൾറെഡി വണ്ണം വയ്ക്കുന്ന സമയത്ത് നമുക്കത് വരും. ഓക്കെ, ഇനി വേദന നമുക്ക് കാലിൽ താങ്ങാൻ പറ്റില്ലല്ലോ പാദത്തിന്, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ മെൻസ്ട്രേഷൻ,
പേഷ്യന്റിന്റെ ശരീരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിക്കോസിന്റെ ജസ്റ്റ് ഒരു അഡിക്റ്റഡ് ടാബ്ലറ്റ് അഡിക്റ്റ് ആയിരിക്കും അവർ കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ട് ഈസിയോടെ ഉള്ളവർ പ്രഗ്നന്റ് ആവില്ല അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി മാറില്ല ഫെർട്ടിലൈസ് ആവില്ല എന്നുള്ള ചിന്ത ഒന്നും വേണ്ട വേറെ കാര്യം അങ്ങനൊക്കെ ഉണ്ട് കാരണം എൻ്റെ ഫ്രണ്ട് എനിക്കെന്നറിയാം എൻ്റെ ഫ്രണ്ടൊക്കെ ഈസിയോടെ ഉള്ള സമയത്താണ് പ്രഗ്നന്റ് ആയത് അപ്പോൾ അതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പരമാവധി നമ്മുടെ ശരീരം കുറച്ചുകൂടെ ഫിറ്റാക്കാൻ നോക്കുക അതുപോലെ തന്നെ എൻ്റെ പോലെ പൊട്ടക്കളൊന്നും കാണിച്ച് വെക്കാതിരിക്കുക ടെൻഷൻ ഓവർ ടെൻഷൻ ഒന്നും കാണിച്ച് കുറേ പൈസ ഒന്നും പൊട്ടിക്കാതിരിക്കുക ഞാനൊരു എന്താ പറയുക നല്ല കണ്ണടച്ചൊരു 10-10,000 രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു സ്കാനിങ് എല്ലാം കൂടിയിട്ട് കേട്ടോ ഹോസ്പിറ്റൽ ചെറിയ സ്കാനിങ് BTHCG അതിനൊപ്പം തന്നെ എന്താ പറയുക HPT മേടിക്കൽ അപ്പം നാല് ചോദിക്കും 10 HPT മേടിക്കുമ്പോൾ എന്താ എമൗണ്ട് നാല് ചോദിക്കുക അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒന്നും ചെയ്യരുത് കൺഫേം ആക്കുക ഡോക്ടറെ കണ്ടിട്ട് എൻ്റെ പോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടിയോടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് എനിക്ക് ഒന്നാമത് എല്ലാത്തിനും ഓവർ ടെൻഷൻ കൂടുതലാണ് അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഹോർമോൺ ഇൻബാലൻസ് ചെയ്യുന്ന ഫുഡുകൾ പിന്നെ എന്താ പറയുക ബ്രോയിൽ ചിക്കൻ അതുപോലെ തന്നെ റെഡ്മീറ്റ് അങ്ങനെ കൊഴുപ്പുള്ള ഒരുപാട് സാധനങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക വറവ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക തീരെ കഴിക്കുന്നില്ല വറവ് അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക സോ നമുക്ക് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കിത് എല്ലാം ഷട്ടായിപ്പെട്ടു മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് PCOD നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ അറിഞ്ഞെന്നുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ പറയാം നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യണം കമൻറ്റ് ബോക്സിൽ ഓക്കെ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനൊപ്പം തന്നെ ഷെയർ ചെയ്യുക ബെൽ ഐക്കൺ നീക്കുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു